പ്രത്യേകിച്ച് ഇന്ന് മനസ്സിൽ തോന്നുന്ന ഒരു മഹത് വ്യക്തിയെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ ജഗദീശ്വരൻ എനിക്ക് ഇടയാക്കി തന്നതിന് ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഒരു മനുഷ്യജീവിതത്തിൽ 100 വയസ്സ് തികയ്ക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതചര്യയെ ആസ്പദമാക്കിക്കൊണ്ടാണ് മഹാഋഷികൾ സങ്കല്പിച്ചിരുന്നത്. ഇത് നമുക്ക് ഏറ്റവും അനുകരിക്കാവുന്ന ആരോഗ്യത്തിൻ്റെ ഒരു ഋഷിയായ ആരോഗ്യ അതായത് ഒരു വൈദ്യ സമൂഹത്തിൻ്റെ ഋഷിവരൻ എന്ന് സങ്കല്പിക്കാവുന്ന കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അതിൻ്റെ ഇപ്പോഴത്തെ എല്ലാ മേലധികാരത്വവും തന്നിലേക്ക് ഗുരു കടാക്ഷത്താൽ ലഭ്യമായ പി കെ വാര്യർ അവരെ പറ്റിയാണ് എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ ദൈവാനുഗ്രഹിച്ച ഈ അവസരം ലഭ്യമായത്. അദ്ദേഹത്തിന് 100 വയസ്സ് തികയാണ്. അതിൽ എനിക്കും രണ്ട് വാക്ക് സംസാരിക്കാൻ ഇടയാക്കി തന്ന ആ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ, കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ് പ്രഭാതകാലത്ത് എണീക്കുന്നത്, അത് വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് ജപങ്ങളൊക്കെ ചൊല്ലി ഗുരുവിനെ നമസ്കരിച്ച്, ഗുരുവെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഞാൻ പറയാതിനെ അറിയാം, കോട്ടയ്ക്കലെ വലിയ വൈദ്യരുടെ സ്മരണയെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതചര്യ ആരംഭിക്കുന്നതാണ് എല്ലാ ദിവസവുമുള്ളത്. അത് വളരെ കാലമായിട്ട് ശുദ്ധമായിട്ട് കൃത്യമായിട്ട് നടത്തുന്ന ഒരു മഹാവ്യക്തി ആയതുകൊണ്ട് അത് അനുകരിക്കാൻ വളരെ വില പിടിച്ച ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങേയറ്റം നമ്മളെല്ലാം സംസാരിക്കാം, അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതാം, പക്ഷേ പ്രവൃത്തിയിൽ വരുത്താനാണ് വളരെ വിഷമം. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഒരു ശ്ലോകം ചൊല്ലി നിർത്തുകയാണ്. അജ്ഞാത്വാത്തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം.